ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ലോക്ക്ഡൌൺ ഒക്കെ ആയി വീണ്ടും ലോക്ക്ഡൌൺ വന്നു അപ്പോൾ എന്ത് ചെയ്യാം ഒരു വ്യത്യസ്തമായ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു തൊടിയിൽ ഇറങ്ങി കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങ വെച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മാങ്ങ കൊണ്ടുള്ള ചെറിയൊരു അച്ചാറാണ് അപ്പോൾ അത് ഇതിനൊരു വ്യത്യസ്തമുണ്ട് ഇത് ഒരു കടുമാങ്ങ അച്ചാറെന്ന് അതിന് പറയാം അപ്പോൾ സാധാ നമ്മൾ മാങ്ങ അരി ചെറുതായിട്ടാണ് അരിയിൽ അതിനൊന്ന് വ്യത്യസ്തമായിട്ട് ഇത് വലുതാക്കി അരിഞ്ഞെടുക്കണം അപ്പം അങ്ങനത്തെ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് കുറേ ആളുകൾക്കൊക്കെ അത് അറിയാൻ മതിയാവും അപ്പോൾ അറിയാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ സാധാരണ അച്ചാറുകളൊക്കെ ചെറുതായിട്ടാണ് അരിയാറ് കാരണം ചെറിയ പീസുകളായിട്ട് ഇതെന്ത് ചെയ്യും കുറച്ച് വലുതാക്കിയിടുക വലുതാക്കിയിട്ടിട്ടാണ് ഈ അച്ചാറുണ്ടാക്കുക കടുമാങ്ങ അച്ചാർ അപ്പോൾ ഇത് നല്ലൊരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ അച്ചാറിൽ നമ്മൾ അതിൻ്റെ അണ്ടി ഇടാറില്ലല്ലോ മാങ്ങൻ്റെ അണ്ടി അപ്പോൾ മാങ്ങൻ്റെ അണ്ടിയിൽ കുറച്ച് ഈ മാങ്ങൊക്കെ വെച്ചിട്ട് ആ അണ്ടി കൂടി ഈ അച്ചാറിൽ ഇട്ടു അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം സാധാരണ അച്ചാറിലൊക്കെ ചെറിയ പീസാക്കി നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് അതിൽ അച്ചാർ പൊടിയും കാര്യങ്ങളും ചെയ്തിട്ടാണ് ചെയ്തത് ഇതിന് വ്യത്യസ്തമായി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഫസ്റ്റ് നമ്മളെ മാങ്ങ വലുതാക്കി അരിഞ്ഞെടുത്തത് പിന്നെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഉലുവ കടുക് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പാകത്തിനിടാനുള്ള ഉപ്പും ഒക്കെ ഇത് എലുപൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന രീതിയാണ് ആദ്യം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ അതിലേക്ക് ഇടുക ഉലുവ ഏകദേശം കടുകും ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ഇട്ട് ഒന്ന് ഒന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം ഏകദേശം ഒന്ന് ചൂടായി ഒന്ന് ഏകദേശം കളറ് മാറുന്ന ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള മാങ്ങ അതിലേക്ക് ഇടുക മാങ്ങ ഏകദേശം കുറച്ച് വലിപ്പമുള്ള സൈസായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം വേവണം കാരണം അത്രയും വലിയ സൈസായിട്ടാണ് നമ്മൾ ഭക്ഷണം വെച്ചിട്ടുള്ളത് അത് നമ്മൾ കൂടെ അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക
പിന്നെ മുളകുപൊടി ഒരു ആവശ്യത്തിന് അനുസരിച്ച് മുളകുപൊടി ഇടുക. അതുപോലെ തന്നെ എടുത്തു വച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടുക. കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, കാരണം മാങ്ങ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ മുളകുപൊടി എരിവ് അനുസരിച്ച് എരിവ് കുറച്ച് കൂട്ടി കൊടുക്കണമെങ്കിൽ മുളക് കുറച്ച് കൂടുതൽ എടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി ഇടുക, അതിനുശേഷം ഇളക്കി നല്ല ഇളക്കി കൊടുക്കുക. ഇത് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു ഒരു അച്ചാറാണ്. കടുക് മാങ്ങ അച്ചാർന്ന് പഴയ ആളുകളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നല്ല യോജിപ്പിക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം, കാരണം മാങ്ങ കുറച്ച് വലിയ സൈസുള്ള മാങ്ങ ആയതുകൊണ്ട് കുറച്ചൊന്ന് വേവുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നല്ല ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് നേരം വേവിച്ചതിന് ശേഷം നമ്മളൊന്ന് ഒന്നുകൂടി മിക്സ് ചെയ്യുക. നല്ല അടിപൊളി മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവരും എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എല്ലാവരും ചെയ്തു നോക്കണം. ഒന്നാമത് ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.